Hi friends, ini ane ngulaite share ini, namku chorne kuda kaikam macchuna nalla righte thinte recipe ane. Dho maatram madhi ta, namku chora ikkanaite nalla taste ane. Apidang ene dakkna dho nokkyalo. Adin dana namku dina avshayitlade korshe ayala meen ane. Ayala meen ane nannaite kargi thpole, onne varini vechittunde. Valiya ayala ane nende kila thana nalla thitta. Dho cheriya ayala ane. നിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല എരിവാണെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് മുളകൊക്കെ ചേർക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ സമയം ഒന്ന് മാറ്റി വെക്കണം നല്ല മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ ഇതിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊരു പാനിൽ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലിയ മീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇത് ചെറുതാണ് കേട്ടോ അപ്പോൾ ചെറുത് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ മീനും ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഭാഗമൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗമൊന്ന് മുരിയിച്ചെടുക്കുക സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന അത്രയും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ രണ്ട് ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഈ ഒരു ഓയിൽ കളയേണ്ട ആവശ്യമില്ല ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ ഞാനിത് പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല നമ്മൾ ചതക്കണ കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ കുറച്ച് നന്നായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇനി അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അരിഞ്ഞെടുക്കാനൊക്കെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ടുള്ള എല്ലാ മീനും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മസാല കുറച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക ഇതിലേക്കൊരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി ഈ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മുളക് ഞാൻ പറയാത്തതിൻ്റെ കാരണം ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്താൽ മതി അതുപോലെ ഇതിൽ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ ഇവിടെ അധികം എരി കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചിട്ടാണ് മുളക് ചേർത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ വാളൻ പുളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങനീരോ വിനാഗിരിയോ ഒക്കെ ചേർക്കാം കേട്ടോ പുളിയുടെ ഇത് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല ഇനി അതുപോലെ നമ്മൾ കുറച്ച് വാഴയിലൊന്ന് വാട്ടിയെടുക്കണം ഒരുപാട് സമയം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു മീൻ അതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാലയും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യട്ടോ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മസാല വെച്ചിട്ട് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എന്നിട്ട് നമുക്ക് വാഴനാര് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എത്രത്തോളം മസാല നമ്മൾ എത്രത്തോളം മീനിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു നാലെണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തവേ അല്ലെങ്കിൽ പാനോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ചട്ടിയും വെച്ചിട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു നമ്മുടെ മീൻ പൊതിഞ്ഞത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ കുറച്ച് ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് പൊള്ളി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഒരു ഭാഗം കൂടെ നല്ല പോലെ ഒന്ന് പൊള്ളി വരണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മീനിൽ ആ ഇലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും മതി നമുക്കിത് തവേന്ന് കോരി മാറ്റാം അപ്പോൾ ഇനി നമുക്കിത് ആ ഒരു നാര് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് കഴിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു ഇലയുടെ ആ ഒരു ഇത് അഴിച്ചെടുത്താൽ മതി അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ